അങ്ങനെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ വെറൈറ്റി ആയിട്ടൊരു സ്ഥലത്ത് താമസിക്കാൻ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ടെൻ്റൊക്കെ അടിച്ച് താമസിക്കാൻ നേരം, അപ്പോൾ അത് ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ സമയത്തൊരു ആറേകാലമായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്, 7 മണിയാവാനായി. കാരണം വെച്ചാൽ കുരിശുമാറിൻ്റെ മുകളിൽ ഒരു ദിവസം ടെൻ്റ് അടിച്ച് കിടക്കാന്നുള്ള ഒരുപാട് കാലത്തെ ആഗ്രഹം. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്നു, ടെൻ്റ് അടിച്ചു, ഫുഡെല്ലാം കൊണ്ടുവന്നിരുന്നു, ഞങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഇറങ്ങുകയാണ്. എന്തായാലും നല്ലൊരു വീഡിയോ ആണ്, ഒരു നല്ലൊരു അനുഭവമാണ്. എന്നാൽ പിന്നെ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മള് പകൽ ഒത്തിരി തവണ വന്നിട്ടുണ്ടെങ്കിലും ലേറ്റ് ഈവനിങ്ങിലും വന്നിട്ടുണ്ട്, ഫസ്റ്റ് ടൈം ആണ്. പക്ഷെ അന്നേയുള്ള ആഗ്രഹമാണ് ഒരു നല്ലൊരു നൈറ്റിലൂടെ കിടക്കണം. നമ്മള് വീട്ടില് പല സ്ഥലങ്ങളും കിടക്കാറുണ്ട്, പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേലാറ്റുന്ന് കാർ എടുത്തിട്ടാണ് ടെൻറ്റും കൊണ്ട് ഈ മലൻ്റെ മുകളിൽ എത്തിയത്. ഇതേണ്ടോ നമ്മൾ കുരിശുണ്ട, കുരിശും ഇതേണ്ട. ലൈറ്റില്ലാത്ത കാരണം കേട്ടോ, ഒന്ന് വിചാരിക്കണ്ടേ. കുരിശുപാറിൻ്റെ മുകളിലേക്ക് കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ രാത്രിയാണ്, അതുപോലെ തന്നെ വെളിച്ചം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങളേ ടെൻറ്റ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ആസാന് 2 ടെൻറ്റും പിന്നെ ഇമ്രാൻ്റെ ഒരു സ്ലീപ്പിംഗ് ബാഗും ഇൻ്റെ സ്ലീപ്പിംഗ് ബാഗും അതിൻ്റെ പുറത്ത് ഫൈസല് 2 സ്ലീപ്പിംഗ് ബാഗും കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. എൻ്റെ ഹാസ കണ്ടോ, അതല്ല ടെൻറ്റ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ആശാൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുകളില്ല. സെറ്റ് ചെയ്യാൻ പരിപാടിയാണ്. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷയമുണ്ട്. ലൈറ്റ് ഒപ്പാക്കണം സാറേ, അതുണ്ടോ? അതൊക്കെ ഒന്നും കാണുന്നില്ല, ലൈറ്റ് ഒപ്പത്തേക്കാണ്. കാരണം ഞങ്ങൾ 2 ടോർച്ചാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ലൈറ്റ് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചന്ദ്രൻ ആയി വരുന്നുള്ളൂ. ചന്ദ്രൻ എത്തിയില്ല അല്ലേ, ചന്ദ്രേട്ടൻ എത്തുന്നുള്ളൂ. അതെ, വേറെന്നുണ്ട്. അതാണ് നമ്മൾ ആശാൻ ഇപ്പം ഒരു ടെൻറ്റ് സെറ്റാക്കി, 2-ാമത്തെ ടെൻറ്റ് സെറ്റാക്കി കൊണ്ട് നിൽക്കുകയാണ്. ഇതുണ്ടോ നമുക്ക് ടെൻറ്റ്? നമുക്ക് നമ്മളെ ഒരു ടെൻറ്റ് മുകളിലേക്ക് നമ്മളെ ഒരു ടെൻറ്റ് സെറ്റാക്കി ഇതാ ബാസ, 2-ാമത്തെ ടെൻറ്റ് സെറ്റാക്കി കൊടുക്കണം. ഫൈസ കണ്ടോ, ഫൈസലൊക്കെ ഫുള്ള് സെറ്റപ്പാട്ടോ. ഫൈസല് മുഖത്ത് വെച്ചെമ്പറേനെ ആ കാണുന്നുണ്ട്. അപ്പോൾ 2-ാമത്തെ ടെൻറ്റ് സെറ്റാക്കി കൊടുക്കുകയാണ്. അതെ, ഫൈസൽ പിന്നെ സെറ്റാക്കാൻ ഉഷാറാക്കട്ടോ. നമ്മൾ ആശാണ്ടല്ലോ, അങ്ങനെ 2-ാമത്തെ ടെൻറ്റും സെറ്റ് ചെയ്ത്. അപ്പോൾ അപ്പോൾ 2 ടെൻറ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ലെവലിലെ സ്ഥലത്തേക്ക് മാറ്റണം. അപ്പോൾ മാത്രമല്ല നല്ല കാറ്റുണ്ടായത് കാരണം അടുപ്പിച്ച് വെച്ചോളാം. കാറ്റിൻ്റെ ദിശക്കനുസരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഇത് പാറും, അതുകൊണ്ട് സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അവിടെ കുറച്ച് നിരപ്പുണ്ട്. ഇത് ഇത് കുറച്ച് ഇപ്പുറത്തെ വശം മതി, കാറ്റെടുത്ത് പോകുന്നില്ലല്ലോ. ഒരാൾ പിടിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് ബെൻഡാവും. ഓക്കെ, തെന്നി മാറി സംഭവം സ്ഥല. കുറേ കാലമായി ടെൻറ്റിൽ കിടക്കാൻ ആഗ്രഹം. കണ്ട ഇമ്രാൻ കണ്ട ഇമ്രാനൊക്കെ ഇമ്രാനൊക്കെ സെറ്റായിട്ട് നിൽക്കണ്, കടന്നിറങ്ങാനുള്ള ഫാനൊന്നും മാറ്റില്ല. ഇമ്രാനെ പറഞ്ഞു, എന്നും കിടക്കുന്ന സ്ഥലങ്ങളിൽ ഒരു മാറിക്കിടക്കുക, അതൊരു അനിവാര്യമായിട്ട് ജീവിതത്തിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളേ കുരിശുമല രാത്രി 9:30 കയറി കേട്ടോ. അപ്പം ആശാൻ ശരിക്ക് കയറുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാൻ. ലഗേജും സാധനവും ടെൻറ്റും ബുക്ക് ഉണ്ടായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായി. ആശാൻ ഷവായ പൊട്ടിക്കാണ്. എന്താ ഫൈസലുണ്ടോ? ഫൈസൽ ഇങ്ങനെ ഷവായ ഇങ്ങനെ കഴിക്കാൻ, ഇമ്രാൻ ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ എപ്പം വേണമെങ്കിലും കഴിക്കാന്നുള്ള ഒരു ബുദ്ധിട്ടോ. അറിയില്ല, നോക്കാം. ഈ ലൈറ്റ് ഇല്ലെങ്കിൽ ഒരിക്കലും കിട്ടൂല, കാരണം നല്ല ഇരുട്ടാണ്. പിന്നെ ചെറിയൊരു ആകാശം ചെറുതായിട്ട് കാണുന്നുണ്ടെന്നുള്ളു കണ്ടോ. പക്ഷേ ഒന്നും കാണാൻ പറ്റില്ല, കയറിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. മറ്റേ
ചിക്കൻ മസല കൂടി അത് ആ ലൈറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ഷവായ ഓണാക്കിയാണ് പത്ത് മിനിറ്റ് ഇത് പെട്ടി പൊടിച്ചുള്ള അപ്പത്തെ ഷവായി കാലി അടുത്തത് ബ്രോസ്റ്റ് ആണല്ലോ അപ്പൊ അടുത്ത് ബ്രോസ്റ്റ് ആട്ടോ പക്ഷെ പച്ച വെള്ളം കുടിക്കാനും ഇല്ല ഇവിടെ തിന്നാനും ഇല്ല ഇമ്രാൻ്റെ ബോഡി ഇപ്പൊ തന്നെ ഷെയർ ആയി മനസ്സിലാക്കാം ഞങ്ങളങ്ങനെ ഒരു 5:30 ഞങ്ങളെ ഓരോരുത്തരും എണീച്ചു വിചാരിച്ച പോലെ വലിയ തണുപ്പൊന്നുമില്ല കിടന്നപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കാറ്റൊന്നുമില്ല ഒരു ശാന്തമായിട്ട് നിൽക്കുക ചെയ്യുന്നത് എന്തായാലും ഈ കുരിശുവാൻ്റെ മുകളിൽ ഒരു ദിവസം ടെൻ്റടിച്ച് കിടക്കുന്നതിൻ്റെ ഒരു ആ ഒരു അനുഭവം എങ്ങനെ നോക്കാൻ വേണ്ടി ഇന്നലെ ഇവിടെ വന്ന് ഞങ്ങൾ ടെൻ്റടിച്ചത് നല്ല സുഖമാണ് ശരിക്ക് പക്ഷേ തണുപ്പ് വിചാരിച്ച പോലെ ഒന്നും ഉണ്ടായില്ല ഇനിയിപ്പം നേരം ഇങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ളൂ അപ്പം അതിൻ്റെ ഒരു മാറ്റം നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് തന്നെ ഞങ്ങൾ എണീച്ച് നിന്നത് അപ്പോൾ റഷീദൊക്കെ എൻ്റെ മുമ്പ് എണീച്ചിട്ടുണ്ട് ഒരു 5:30 എണീച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ 5:30 എന്തായാലും നേരമെടുക്കുന്ന ആ ഒരു ഇവിടുത്തെ ആ വെളിച്ചം വരുന്ന സംഭവം ഉണ്ടല്ലോ അതൊന്ന് കാണാൻ വെച്ചിട്ടാണ് 5:30 എണീച്ചിട്ടുള്ളത് ഫൈസലൊക്കെ പൊരിഞ്ഞ ഉറക്കാണ് കേട്ടോ ഫൈസലൊക്കെ ദമ്മ ഉറക്കാണ് ഇമ്രാനുണ്ടല്ലോ ഈ 5:30 ഇതാ ഈ കുരിശുവാരത്തെ മുകളിൽ നിന്ന് നിസ്കരിക്കാനുള്ളൊരു ബാക്കി കിട്ടില്ലേ വേണ്ടല്ലേ കണ്ടോ രാവിലത്തെ തന്നെ സ്റ്റോറിയിലാട്ടോ എന്നല്ല ഇങ്ങനെ വെളിച്ചം വന്നുകൊണ്ട് നിൽക്കുകയാണ് പക്ഷെ വല്ലാതെ ഫോഗൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ കുറച്ച് കാണുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല മൂടേണ്ട ഒരു കാലാവസ്ഥ വരും അപ്പൊ അതും കൂടി ഇങ്ങനെ ചിക്കുന്ന ആശ കണ്ട നല്ല വൈപ്പില്ല രാവിലെ തന്നെ ആശ വൈപ്പില്ല എന്നാ പിന്നെ പറയണോ ഈ ചെങ്ങനെ ഇവിടെ കടന്നുറങ്ങാം കേട്ടോ പൈസ മൂക്കട്ട് കടന്നുറങ്ങാണ് നല്ല കാലാവസ്ഥയാണ് ഇപ്പം ഇത് ഇപ്പൊ ഇങ്ങനെ നേരെ ഇങ്ങനെ വെളുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ചെറുതായിട്ട് തണുപ്പും വരാൻ തുടങ്ങി എന്തായാലും നല്ലൊരു കാലാവസ്ഥയായിരുന്നു നല്ലൊരു വ്യൂ ആണ് ഇപ്പോൾ ഉള്ളത് സത്യത്തിൽ നമ്മുടെ ഈ കുരിശുപാറിൻ്റെ മുകളിലേക്ക് കയറാൻ അത്ര ഈസി ഒന്നുമല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ കയറുന്നതിലൊരു ബുദ്ധിമുട്ടാണ് ഇറങ്ങുന്നത് പക്ഷെ രാത്രി ഞങ്ങൾ ഇന്നലെ കയറിയത് ഒരു 9:00 ആയിട്ടുണ്ട് കയറിയപ്പം പക്ഷെ നല്ലൊരു അനുഭവമായിരുന്നു എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോസാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഇവിടെ താമസിക്കാൻ പറ്റുന്നതിൽ ഒരിക്കലും നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് പോലും ഇല്ല എന്തായാലും നല്ലൊരു ഏരിയയാണ് നിൽക്കാൻ പറ്റുന്നത് പക്ഷെ രാത്രിയൊക്കെ ഭയങ്കര പേടിയായിരുന്നു ശരിക്കും ഓരോ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടി എന്തെങ്കിലും വരുമോ എന്നൊക്കെ നല്ല മൃഗങ്ങൾ എന്തെങ്കിലും വരുമെന്നൊക്കെ പേടിയുണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഒന്നും വന്നിട്ടൊന്നുമില്ല എന്ന സുഖമായിട്ട് കണ്ടുറങ്ങാൻ പറ്റി എന്തായാലും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങും അവസാനം സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് മടക്കി കൊണ്ട് നിൽക്കുകയാണ് എന്നാൽ ടെൻ്റൊക്കെ സൂപ്പറായിട്ട് കെട്ടിയതാണ് അപ്പോൾ അത് സെറ്റ് ചെയ്ത് ഇപ്പം മടക്കി കൊണ്ടിരിക്കുക അച്ഛനെ മടക്ക എളുപ്പമുണ്ടല്ലേ എന്താ ഫൈസിൽ ആസ്വദിച്ച് കടന്നിറങ്ങാം എന്നാ വേറെ കാണില്ലല്ലോ ഫൈസലുണ്ടോ രാവിലെ തന്നെ ഉഷാറായി സെറ്റായി നിൽക്കണ് അടിപൊളി അല്ലേ ആസാന് ഇതൊക്കെ സെറ്റ് ചെയ്ത് മടക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ടെൻ്റൊക്കെ അപ്പോൾ എന്താ ഞങ്ങൾ കുറച്ച് ഇവിടെ നിന്ന് ഇറങ്ങും നല്ല ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിട്ടുണ്ട് സൂര്യൻ വെണ്ണ് കാത്തു നിൽക്കുകയാണ് അല്ലേ പറയണേ ആ സാധനം എളുപ്പമുണ്ട് പരിപാടിക്കോ മറക്കാൻ എളുപ്പമുണ്ട് അല്ലേ സാധനം
ഷിടക്കാത്തോണ്ട് അതുകൊണ്ട് എന്തെല്ലാം സൗകര്യങ്ങളല്ലേ. അപ്പൊ ഞങ്ങൾ ഇനി ഒക്കെ സെറ്റാക്കി താഴേക്ക് ഇറങ്ങണം. എല്ലാരും പൈസ കണ്ടോ, ഫുൾ ടെന്റൊക്കെ സെറ്റാക്കി കയ്യില് മടക്കി പിടിച്ച് ഒരു പാവം പൈസ. ഇതണ്ടാ പോവാ പോലെ നമുക്ക്. ഞങ്ങളിങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കാണ്. വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ, കൂടുതൽ തണുപ്പൊന്നുമില്ല, സുഖമാണ്. അതാ സ്നാക്സ് ഒന്നും അല്ല, ഞങ്ങൾ കഴിച്ചതിന്റെ വേസ്റ്റ് ആണ്. തിരിച്ച് നേരെ താഴത്തോണ്ട് ഞങ്ങള് വേസ്റ്റ് ബിന്നിൽ ഇടും. ഇതേ തന്നെ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ട് നിൽക്കാണ്. കയറണ അത്ര ഈസി അല്ല ഇറങ്ങാൻ, ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിമ്പ്ര അതൊന്നും ഒരു വിഷയമല്ല എന്ന് പറഞ്ഞു. നമ്മൾ ആശാ കണ്ടോ, ചുള്ളനാണ്. അങ്ങനെ കേറുന്ന വീഡിയോ നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇറങ്ങണ വീഡിയോ നമുക്ക് മാക്സിമം താഴെത്തുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ആക്കേണ്ടി വരും. കുറച്ച് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അതുവരെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും. ടാസ്ക്കാണ്, ഇറങ്ങാൻ വേണ്ടി ഭയങ്കര ടാസ്ക് കേട്ടോ. വിചാരിച്ച പോലെ അല്ല, ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. താമ്ര കണ്ട പോണേക്കൂ. അല്ല കേറണല്ല, കേറണില്ലേരോ ഒന്നുകൂടി ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ. അതെ, അപ്പൊ കാണുന്നില്ലല്ലോ, ഇറ്റത്ത് കേറല്ലേ. നല്ല ടാസ്ക്കാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. വിചാരിച്ച പോലെ അല്ല, നമ്മളെപ്പോഴും കയറുന്നതാണെങ്കിലും അപ്പൊ നിങ്ങൾ പാറ ഏകദേശം ഇറങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ ഈ കാട്ടുകൂടങ്ങൾ പോയി കഴിഞ്ഞാല് ആന എന്ന രണ്ടാമത്തെ പ്രാവശ്യം പടക്കം പിടിച്ചിട്ടുണ്ട്. ആ കട്ടിനെയാ അപ്പൊ ആന അതെ കൊറച്ച് മേലെന്ന് പഠിച്ചു അല്ലേ. അപ്പോ ഞങ്ങള് ഏകദേശം താഴത്തേക്ക് ഇറങ്ങി. നമ്മള് ഫൈസലിന്റെ കാറ് ഇമ്രാന്റെ അവിടെ ഫ്ലാറ്റിൽ ഇട്ടാണ്. അപ്പൊ അവിടുന്ന് എടുത്തിട്ട് ഞങ്ങള് ഞാൻ ചന്തക്കുന്ന് വരെ പോവും. ഇവര് മേലാറ്റ് ഒരുക്കും, അങ്ങോട്ട് തിരിക്കും. ഇമ്രാനും വീട്ടിലേക്ക് കയറും അല്ലേ.